ഹായ്, ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ 5 സെക്കൻഡ് സമയം തരാം, സൂക്ഷിച്ച് നോക്കിക്കോളൂ. ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് വൺ. ഓവറോൾ ഒന്ന് ഒബ്സേർവ് ചെയ്യുക, സിംഗർ ഗൗരിലക്ഷ്മിയുടെ കൂടെ ഒരു ഇന്ററാക്ഷന് നടുവിലെടുത്ത ഒരു പിക്കാണ്. ഇതും ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഫോർത്ത് വൺ ആൽസോ, ഈ ഒരു ഫോട്ടോയിലും എന്നെ ഒന്ന് ഒബ്സേർവ് ചെയ്യുക. ആൻഡ് ദിസ് വൺ ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ദിസ് പിക്ചർ ടു. നിങ്ങളെ നല്ല രീതിയിൽ ഒബ്സേർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ പിക്ചേഴ്സിൽ ഒരു എമോഷൻ കൺവേ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഈ പിക്ചേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ക്യാരക്ടറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലോ ഒരു പവർഫുൾ എന്നുള്ള രീതിയിലോ ഒരു പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ബോഡി ലാംഗ്വേജിന് 90% പങ്കുണ്ട് എന്നുള്ളതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബോഡി ലാംഗ്വേജ് നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് കാണുക. നെസസറി ആയിട്ട് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട, ഓരോരുത്തരും പ്രാക്ടിക്കലി ചെയ്തിരിക്കേണ്ട 5 ബോഡി ലാംഗ്വേജ് ട്രിക്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുൻപേ തന്നെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. ബട്ട് എന്നാലും ഈ ഒരു വീഡിയോ എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നുകൂടിയുള്ള ഒരു റിമൈൻഡിങ് ആയിരിക്കും. മാത്രമല്ലാതെ ഇതിൽ നിങ്ങളെ കേൾക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ വിട്ടുപോകുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പേഴ്സണലി ഈ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഒന്ന്, നിങ്ങളുടെ പോസ്റ്റർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഹീറോനെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കുക. അവരെങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക, അവരെങ്ങനെയായിരിക്കും നടക്കുന്നുണ്ടാവുക, അവരെങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, അവരുടെ ഓവറോൾ പോസ്റ്റർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനിയും നിങ്ങൾ നിങ്ങളുടെ പോസ്റ്ററിന്റെ കാര്യത്തിൽ ഒരു എഫേർട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, കോൺഷ്യസ്ലി നല്ല രീതിയിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങുക. സബ് കോൺഷ്യസ്ലി അത് വലിയൊരു ഇമ്പാക്ട് തന്നെ ആയിരിക്കും നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. പോസ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലി തന്നെ മനസ്സിലാക്കി തരാം. ഞാനിപ്പോ നിങ്ങളോട് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഈ രീതിയിൽ വെച്ചിട്ടാണ് അത് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളില് സബ് കോൺഷ്യസ്ലി അത് വേറൊരു രീതിയിലായിരിക്കും, ഒന്നുകൂടി ഒരു സീരിയസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പ്രൊജക്ട് ആവുന്നത്. മറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്? ഇവൻ ഏതാ, നിങ്ങൾക്ക് എന്നെ ലിസൺ പോലും ചെയ്യാൻ തോന്നില്ല അല്ലെ? നമ്മൾ പല ഹീറോസിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അവര് നമ്മൾ ഒരു സിനിമ കാണുന്ന സമയത്ത് അവരുടെ ബോഡി ലാംഗ്വേജ് എന്നുള്ളത് ഞാൻ പ്രത്യേകം ഒബ്സേർവ് ചെയ്യാറുണ്ട്. ഒരു കാര്യം പറയുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ഹീറോസിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവരൊരു കാര്യം പറയുന്ന സമയത്ത് ചിലപ്പോൾ ഈ രീതിയിലൊക്കെ വെച്ചിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഒരു സീരിയസ് പ്രൊജക്ഷൻ, ഒരു ഹീറോയിക് പ്രൊജക്ഷൻ എന്നുള്ളത് ഇതിലൂടെ നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. പോസ്റ്ററിന്റെ കാര്യത്തിൽ മോസ്റ്റ് ഓഫ് ദ ആളുകളും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് നടത്തം. വളരെ നോർമൽ ആയിട്ടായിരിക്കും ആളുകൾ നടക്കുന്നുണ്ടാവുക. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ തീരെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ താഴെ നോക്കി കൂടി കൂടിയിട്ടൊക്കെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക, ചിന്നൊക്കെ താഴേക്കെ ആയിട്ട്. ഇങ്ങനെ അല്ലാതെ കോൺഷ്യസ്ലി കോൺഫിഡൻ്റ്ലി നടക്കാനായിട്ട് ശീലിക്കുക. അതായത് നിങ്ങൾ ചിന്നൊക്കെ ഒന്ന് അപ്പ് ചെയ്ത് ഷോൾഡർ ഒക്കെ ഒന്ന് ബാക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നോക്കി ഒന്നുകൂടി ഒരു കോൺഫിഡൻറ്റ് വാക്ക് എന്നുള്ളത് ചെയ്യുക. ഇങ്ങനെ ആവുന്ന സമയത്ത് ഇത് ചെറിയ ഒരു കാര്യമാണ്, പക്ഷെ ഈ ഒരു പ്രവൃത്തി നിങ്ങളുടെ ഹോൾ ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ലൈഫിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ മാത്രം കഴിവുള്ളതാണ്. നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫേസിൽ ഒരു പ്രൗഡ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ എന്ത് നേടി എന്ത് നേടിയില്ല എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്, പക്ഷെ നിങ്ങളുടെ നടത്തം പ്രൗഡ് ആയിരിക്കണം. രണ്ടാമത് വോയിസ്, ഒരു ടൊണാലിറ്റി എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. ഒരു ന്യൂട്രൽ ആയിട്ട് തന്നെ സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആവാതിരിക്കുക. അതായത് നമ്മളിപ്പോ നോർമലി സംസാരിക്കുന്ന സമയത്ത് ചില വാക്കുകളൊക്കെ പറയുന്ന സമയത്ത് നമ്മളുടെ ടൊണാലിറ്റി യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് അത് വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചില വാക്കുകൾക്ക് ഒരു ടോണ് കയറ്റിയും ചില വാക്കുകൾക്ക് നമ്മളുടെ ഒരു ടോണ് ഇറക്കിയും ഒക്കെ സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെയാണ് ടൊണാലിറ്റി എന്ന് പറയുക. സോ നമ്മളുടെ സംസാരത്തിൽ ഒരു ടൊണാലിറ്റി ഉണ്ടെങ്കിൽ അത് കേൾക്കുന്നവർക്കും കൂടുതൽ എൻഗേജിങ് ആയിരിക്കും, ഒന്നുകൂടി ഡൈനാമിക് ആയിരിക്കും. നമ്മളോട് കൂടുതൽ ആളുകൾക്ക് സംസാരിക്കാനുള്ള പ്രേരണ ഉണ്ടാവുന്നുണ്ടാവും. മാത്രമല്ല നിങ്ങൾക്ക് ഒരു ലീഡർ പൊസിഷനിലേക്കുമൊക്കെ മൂവ് ചെയ്യാനും സാധിക്കും. പ്രത്യേകിച്ച് നിങ്ങളൊരു മെൻ ആണെങ്കിൽ നിങ്ങളുടെ വോയിസിന്റെ ഡീപ്പർനെസ് എന്നുള്ളതും
സബ് കോൺഷ്യസ്ലി ഓപ്പോസിറ്റ് ഉള്ള ആളുടെ മൈൻഡിൽ നിങ്ങളെ പറ്റിയുള്ള ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ തന്നെ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവുമല്ലോ, നല്ല രീതിയിൽ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ലുക്കുള്ള ഒരു വ്യക്തിയായിരിക്കും ആളെ സംസാരിച്ചു വരുന്ന സമയത്ത് ആളുടെ വോയിസ് എന്നുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആയിരിക്കും. അപ്പോ ആ ഒരു സമയത്ത് തന്നെ ഓപ്പോസിറ്റ് ഉള്ള വ്യക്തിക്ക് ഈ വ്യക്തിയിലുള്ള ഇംപ്രഷൻ കംപ്ലീറ്റ് തന്നെ നഷ്ടപ്പെടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങളൊരു മെന്നാണെങ്കിൽ പ്രാക്ടീസ് ഡീപ്പർ വോയിസ്. നിങ്ങൾക്ക് ഒരു അതോറിറ്റി ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിന്റെ ഡയറക്ഷൻ തന്നെ കംപ്ലീറ്റ്ലി മാറ്റാനും ഒക്കെ ഈ ഒരു ഡീപ്പർ വോയിസ് എന്നുള്ള ഈ ഒരു ചെറിയ കാര്യം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. തേർഡ് വൺ, യൂസ് ഹാൻഡ്സ്. ഈ ഒരു റോൾ പ്ലേ പ്രത്യേകം തന്നെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ തന്നെ വലിയൊരു നഷ്ടമായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ഈ രീതിയിൽ നിങ്ങൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം പറയുന്നു, ഇതിന് പകരം നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കമ്പനിയിൽ വലിയൊരു നഷ്ടമായിരിക്കും വരുത്തി വയ്ക്കാനായിട്ട് പോകുന്നുണ്ടാവുക. സോ ഇത് നമ്മൾ മസ്റ്റായിട്ട് തന്നെ ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഹാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാക്ക് മാത്രമല്ല, അവിടെ ഒരു എനർജി കമ്മ്യൂണിക്കേഷൻ കൂടി നടക്കുന്നുണ്ടാവും. നമ്മളുടെ ഹാൻഡ് മൂവ്മെന്റ്സിന് വളരെ വലിയ ഒരു പങ്ക് തന്നെ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലും റിലേഷൻഷിപ്പിലും ഒക്കെ ഉണ്ട്. ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ലീഡേഴ്സ് ആണെങ്കിലും ഇതെല്ലാം പ്രയോഗിക്കുന്ന വ്യക്തികളായിരിക്കും. സോ സ്റ്റാർട്ട് യൂസിങ് യുവർ ഹാൻഡ്സ്. അത് തീർത്തും ഒരു പ്ലാൻ ഇല്ലാത്ത രീതിയിലോ ആവരുത്. അതായത് നിങ്ങളുടെ സംസാരം ഒരു വഴിക്ക് നിങ്ങളുടെ ഹാൻഡ് ഒരു വഴിക്ക് എന്നുള്ള രീതിയിലോ ആവരുത്. നിങ്ങളത് കോൺഷ്യസ്ലി തന്നെ പറ്റുമെങ്കിൽ കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഫോണിൽ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുക. നിങ്ങൾ നോർമലി എന്താണോ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത്, ഇനി ഫ്രണ്ട്സ് അല്ല നിങ്ങൾ ഓഫീസ് മീറ്റിംഗിലാണെങ്കിലും സംസാരിക്കുന്ന സമയത്ത് സംസാരിക്കാനായിട്ട് സാധ്യതയുള്ള എന്തെങ്കിലും പോയിന്റ് എടുത്ത് അതിൽ ജസ്റ്റ് ഒരു ഹാൻഡ് ഗെസ്റ്റേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിൽ എന്തൊക്കെയാണോ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരേണ്ടത് അത് കൊണ്ടുവരിക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഐസ്. കണ്ണുകൾക്ക് ഒരു പ്രത്യേക പവർ ഉണ്ട്. അതായത് നിങ്ങളെ ഒരു വ്യക്തിയോട് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അവരുടെ കണ്ണിൽ നോക്കിയിട്ട് തന്നെ സംസാരിക്കുക. ഈ ഒരു കാര്യം നിങ്ങളിൽ മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും ചിലപ്പോൾ ഇല്ലായിരിക്കാം, ബട്ട് പ്രാക്ടീസ് ഇറ്റ്. നിങ്ങൾ സംസാരിക്കുന്ന 100% ടൈമിലും അവരുടെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് അവരുടെ മൂക്കിന്റെ ഭാഗത്ത് നോക്കാം, അവരുടെ നെറ്റിയുടെ ഭാഗത്ത് നോക്കാം. ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു പോർഷനിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അവരെ നോക്കിയിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് താഴെ നോക്കണം എന്നുണ്ടെങ്കിൽ താഴെയും നോക്കാം. പക്ഷേ പെട്ടെന്ന് തന്നെ വീണ്ടും ആ ഒരു ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു ലീഡർ ഒക്കെ ആവണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഐ കോൺടാക്ട് മെയിൻറ്റെയിനിങ് എന്നുള്ളത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ബോഡി ലാംഗ്വേജ് പ്ലേസ് എ ഹ്യൂജ് റോൾ. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല, നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളുടെ ചിന്തകളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലൈഫിൽ ഒരു പവർഫുൾ പേഴ്സണാലിറ്റി ആയി മാറണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണോ, ഞാൻ മെന്റലി വീക്ക് ആണ്, എനിക്കൊന്നുകൂടി മെന്റലി സ്ട്രോങ് ആവണം, ലൈഫിൽ ഒന്നുകൂടി ഒരു ലീഡർ ആവണം, ഒരു ബോസ് ആവണം, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറണം, ഒരു സ്ട്രോങ് ക്യാരക്ടർ ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന വ്യക്തിയാണോ, ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. പറയുന്നതിൽ പോയിന്റ് വൈസ് ചില കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഇതിനു മുൻപ് കേട്ടിട്ടുള്ളതായിരിക്കാം, പലതും നിങ്ങളെ ഇംപ്ലിമെന്റ് നിലവിലും ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കാം. സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ട് ഇംപ്ലിമെന്റ് ഇറ്റ്. നിങ്ങൾ ആരാണെങ്കിലും ഈ കാര്യങ്ങൾ കോൺഷ്യസ്ലി തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമന്റിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്.